എറണാകുളം കൊണ്ടന്നൂരിലേക്കാണ് സ്കൂൾ ബസ്സിന് തീപിടിച്ചു. പരങ്ങാട്ട് നിന്ന് കുട്ടികളെ എടുക്കാൻ പോയ വണ്ടിയാണ് കത്തിയത്. അപകട സമയത്ത് വണ്ടിയിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ബസ് പൂർണ്ണമായും തന്നെ കത്തി നശിച്ചിട്ടുണ്ട്. വന്ദന നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വന്ദന, കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് അപകടം ഒഴിവാക്കി, പക്ഷേ എന്താണ് ഈ ബസ്സിന് തീപിടിക്കാൻ ഇത് പൂർണ്ണമായും കത്താനിടയാക്കിയത്? എന്താണ് ഈ അപകടം സംബന്ധിച്ച് അറിയാൻ കഴിയുന്നത്? തേവരയിലെ ശേഖർ ഹാർട്ട് സ്കൂൾ കോമ്പൗണ്ടിലുള്ള സെൻറ് മേരീസ് യു പി സ്കൂളിൽ പഠിക്കുന്ന 30 കുട്ടികളെ കൊണ്ടുവരാനായി പുറപ്പെട്ട സ്കൂൾ ബസ്സാണ് രാവിലെ തീപിടിച്ചത്. കുട്ടികളെ ആദ്യത്തെ ബസ് സ്റ്റോപ്പ് പനങ്ങാടായിരുന്നതുകൊണ്ട് സ്കൂൾ ബസ്സിലുണ്ടായിരുന്നത് ഡ്രൈവർ അലക്സും ആയ ഓമനയും മാത്രമായിരുന്നു. കുണ്ടന്നൂർ പാലം കഴിഞ്ഞപ്പോൾ എഞ്ചിനിൽ നിന്നൊരു തീപ്പൊരി കണ്ടപ്പോൾ ഡ്രൈവർ വണ്ടി നിർത്തുകയും വണ്ടിക്കകത്തുള്ള സംവിധാനം വെച്ച് തീ കെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. തൊട്ട അൽപ്പക്കത്തുള്ള ചില റോഡിയെത്ത് വെള്ളമൊഴിച്ചു, തീ അണയ്ക്കാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേ ബാറ്ററിയുടെ വയറുകളും അലക്സ് ഊരിയിട്ടു. പക്ഷെ അപ്പോഴേക്കും തീ ആളി പടർന്നിരുന്നു. അലക്സും ഓമനയും പുറത്തിറങ്ങിയതുകൊണ്ട് അപകടമുണ്ടായില്ല. അതിനേക്കാളെല്ലാം ഉപരിയായി വിളിക്കാൻ പോയ കുട്ടികളെ വിളിക്കാൻ പോകുമ്പോഴായിരുന്നു അപകടം എന്നുള്ളതുകൊണ്ടും വലിയ ദുരന്തമാണ് ഒഴിവായത്. സ്കൂൾ ബസ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എന്താണ് കാരണമെന്ന് വിശദമായ പരിശോധനകൾക്ക് ശേഷമേ വ്യക്തമാവുകയുള്ളൂ. ബസ്സിൻ്റെ ഫിറ്റ്നസ് പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയിരുന്നതാണെന്നും എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉറപ്പാക്കിയിരുന്നതാണെന്നും സ്കൂൾ അധികൃതരും നമ്മളോട് പറഞ്ഞു. സ്പാർക്ക് ആണ് ഡ്രൈവർ ആദ്യം കണ്ടത്. അപ്പോൾ ഡ്രൈവർ ഉടനെ ഫയർ എക്സ്റ്റിങ്ഷർ എടുത്തു, അത് അടിച്ചു, മുഴുവൻ പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ അടിച്ചു. പക്ഷേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്പ്രെഡ് ചെയ്യായിരുന്നു. ബാറ്ററിയുടെ വയറും ഡിസ്കണക്ട് ചെയ്തു, ചെയ്യാവുന്നതെല്ലാം ചെയ്തു. നമ്മൾ ഈ 27-ാം തീയതി സ്കൂള് തുറക്കുന്നതിന് മുമ്പ് നമുക്ക് ഫിറ്റ്നസ് ഒക്കെ എടുക്കണമല്ലോ. അപ്പം മെയ് 27-ാം തീയതി 3 വണ്ടികളും കൊണ്ടുപോയിട്ട് നമ്മൾ ഫിറ്റ്നസ് എല്ലാം ചെയ്ത് MVD-യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയതാണ്. വർഷങ്ങളായിട്ട് പരിചയമുള്ള ഡ്രൈവറാണ്. എന്തായാലും സ്കൂൾ ബസ് കത്തി എന്ന് കേട്ടപ്പോൾ ഞെട്ടി ഉണർന്ന കൊച്ചിക്കാർക്കും മലയാളികൾക്കും ആകെയും ആശ്വാസമായി. ആർക്കും അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടില്ല എന്ന നല്ല കാര്യം. ബസ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പൂർണ്ണമായും കത്തിക്കരിഞ്ഞിട്ടുണ്ട്. ആർക്കും അപായമുണ്ടായില്ല എന്നത് മാത്രം ആശ്വാസം. എന്തുകൊണ്ട് കത്തി, എങ്ങനെ കത്തി എന്നത് അന്വേഷണത്തിന് ശേഷം നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. വന്ദനയാണ് സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് നൽകിയത്.